വിശുദ്ധ യൗസേപിതാവിൻ്റെ ജപമാല ലോകത്തിൽ ഏറ്റവും അധികം കത്തോലിക്കർ ഉപയോഗിക്കുന്ന ജപമാലയാണ് പരിശുദ്ധ കന്നികാമറിയത്തോടുള്ള ജപമാല മറ്റൊന്നാണ് തിരുഹൃദയക്കൊന്ത എന്നാൽ ഈശോയുടെ വളർത്തുപിതാവായ യൗസേപിതാവിൻ്റെ പേരിലും ഒരു ജപമാല സഭയിൽ രൂപപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം എത്ര പേർക്ക് അറിയാം ഈശോ സഭാംഗമായിരുന്ന ഫാദർ ആൻഡോൺ നത്താലി ഒരു വലിയ പ്രേക്ഷിതനും യൗസേ പിതാവിൻ്റെ ഭക്തനുമായിരുന്നു യൗസേ പിതാവിനോടുള്ള ഭക്തി പ്രചരിപ്പിക്കുന്ന ഒരവസരവും അദ്ദേഹം പാഴാക്കിയിരുന്നില്ല തൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെല്ലാം ഈശോയുടെ വളർത്തുപിതാവിനെയാണ് ആൻറ്റോണച്ചൻ ഭരമേൽപ്പിച്ചിരുന്നത് അച്ഛൻ തന്നെ രൂപപ്പെടുത്തിയ വിശുദ്ധ യൗസേ പിതാവിനോടുള്ള ജപമാല ദിവസവും ജപിച്ചിരുന്നു അതിലെ രഹസ്യങ്ങൾ താഴെ പറയുന്നവയാണ് പിതാവായ ദൈവം തൻ്റെ ഏറ്റവും പരിശുദ്ധ കന്യകയായ മറിയത്തിന്റെ ഭർത്താവായി വിശുദ്ധ യൗസേപ്പിനെ തിരഞ്ഞെടുത്തു എന്ന് ധ്യാനിക്കുക നമ്മുടെ കർത്താവ് വിശോമിശിക തൻ്റെ വളർത്തു പിതാവായ വിഷുദ്ധ യുസേപ്പിനെ സ്നേഹിച്ചു എന്ന് ധ്യാനിക്കുക നമ്മുടെ കർത്താവ് വിശ്വമിശിക തൻ്റെ വളർത്തുപിതാവായ വിശുദ്ധ യുസേ പിതാവിനെ അനുസരിച്ച് ജീവിച്ചു എന്ന് ധ്യാനിക്കുക നമ്മുടെ കർത്താവ് വിശ്വാമിശിക തൻ്റെ വളർത്തുപിതാവായ വിശുദ്ധ യൗസേ പിതാവിനൊപ്പം പ്രാർത്ഥിക്കുകയും ജോലി ചെയ്യുകയും ചെയ്തു എന്ന് ധ്യാനിക്കുക നമ്മുടെ കർത്താവ് വിശ്വാമിശിക തന്റെ വളർത്തുപിതാവായ വിശുദ്ധ യൗസേ പിതാവിനെ സഭയുടെ മധ്യസ്ഥനായി നൽകി എന്ന് ധ്യാനിക്കുക പരിശുദ്ധ കന്നികാമറിയത്തിന്റെ ജപമാല ജപിക്കുന്ന രീതിയിൽ തന്നെ ഓരോ ദിവ്യരഹസ്യത്തിനു ശേഷം ഒരു സ്വർഗസ്ഥനായ പിതാവെ പത്തു നന്മ നിറഞ്ഞ മറിയമേ ഒരു ത്രിത്വസ്തുതി ഈ പ്രാർത്ഥനകൾ ചൊല്ലി കാഴ്ചവെയ്ക്കുക